guys, welcome back to my channel. Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്മിത്തന്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ കഴിഞ്ഞ മാസം വരേണ്ടതാണ്, ഈ മാസമായിട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ലാസ്റ്റ് സംഭവം വന്നു. ഞാൻ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഞാൻ റിവ്യൂ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുന്നതിന് മുന്നേ എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ ഒരു ഇതെല്ലാവരും വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ട്സ് എങ്ങനെയാണ് വാങ്ങുക, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേർക്ക് അത് അറിയില്ല. നമുക്കിതിൽ ഗുണം കിട്ടുന്ന രീതിയിൽ വേണമല്ലോ പർച്ചേസ് ചെയ്യാൻ, അല്ലാതെ ഓടിച്ചെന്ന് നമുക്കറിയാത്ത രീതിയിലൊക്കെ പർച്ചേസ് ചെയ്ത് ചിലർക്ക് 199 കിട്ടാറില്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ 199 രൂപയ്ക്ക് ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക്, ഈ ഫ്രീ പ്രൊഡക്ട്സ് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ സാമ്പിൾ പ്രൊഡക്ട്സ് നമുക്ക് മേടിക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരാം. ഞാൻ സ്ക്രീൻ റെക്കോർഡൊന്നും ഇടുന്നില്ല, ഞാൻ പറയണത് ഫുള്ളായിട്ട് കണ്ടോളൂ, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. 199 രൂപയ്ക്ക് ഓർഡർ ചെയ്യുക. എങ്ങനെയാണ് റെഫറൽ കോഡ് യൂസ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാങ്ങേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് സൈനപ്പ് ചെയ്യണം, മാനുവലി സൈനപ്പ് ചെയ്യുക. പിന്നെ അതിൽ നമ്മുടെ ഒ ടി പി കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം 6 ട്രയൽ പോയിന്റ്സ് നമുക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഹോമിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് 6 ട്രയൽ പോയിന്റ്സ് എന്ന് കാണാം. എന്താണ് ഈ 6 ട്രയൽ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈ പ്രൊഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാനുള്ള പോയിന്റ്സ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ ഇതിൽ 2-3 പോയിന്റ്സ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കണം. അതായത് 2 ട്രയൽ പോയിന്റിന്റെ 3 പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ 3 പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ട്രയൽ പോയിന്റിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കാർട്ടിലിടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് 6 പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ 1 പോയിന്റ് ഉള്ള പ്രൊഡക്റ്റ് തന്നെ കാർട്ടിലേക്ക് ഇടാൻ നോക്കുക. ഇതിൽ വന്നിട്ട് ഒരുപാട് നല്ല ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. മാമഎർത്ത്, പ്ലം വാവ്, എം കഫേൻ പോലത്തെ കുറെ നല്ല ബ്രാൻഡ്സ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സും ആണല്ലോ ഇതൊക്കെ. സ്മിത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ബ്രാൻഡ്സിന്റെ സാമ്പിൾ പ്രൊഡക്ട്സ് നമുക്ക് മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ സ്മിത്തൻ. പിന്നെ ഈ ആപ്പിൽ ട്രയൽ എന്ന് പറയുന്ന ഒരു സെക്ഷനും ഷോപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്. ട്രയൽ എന്ന് പറയുന്നതിൽ നിന്നാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മേടിക്കണേ. ഷോപ്പ് എന്ന് പറയുന്ന സെക്ഷൻ എന്നാണ് നമുക്ക് ഫുൾ എമൗണ്ട് പ്രൊഡക്റ്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ട്രയൽ പ്രൊഡക്ട്സ് നമുക്ക് മേടിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ മേടിക്കുന്നതൊക്കെ വളരെ കുട്ടി കുട്ടി പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇത്ര എം എൽ ആണെന്നുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അത്രയും എക്സ്പെക്റ്റേഷൻസ് മതി. ഇത്ര റേറ്റ് കുറവിനാണ്, വലിയ സാധനങ്ങളൊന്നും എക്സ്പെക്ട് ആരും ചെയ്യരുത്. കാരണം വളരെ വളരെ കുട്ടി കുട്ടി സാധനങ്ങളാണ് ഇതിൽ വരിക. മനസ്സിലാക്കിയത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു നമ്മുടെ സ്കിൻ ഇങ്ങനെയാണ്, ഇതിന് അങ്ങനെ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ള അറിയണ ആരോടെങ്കിലും ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മേടിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് ഓൺലൈനിലായാലും അത് നല്ലതാണ് ഇത് നല്ലതാന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുക. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഫുൾ എമൗണ്ട് പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ വല്ല അലർജിക്കോ ഇല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കതിൽ റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് വേസ്റ്റ് ആയി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയൽ പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചതിന് ശേഷം നമുക്കത് യൂസ് ചെയ്ത് നമുക്കതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ എമൗണ്ട് പ്രൊഡക്റ്റ് മേടിക്കുകയാണല്ലോ നല്ലത്, ഫുൾ സൈസ് പ്രൊഡക്റ്റ് മേടിക്കുകയാണല്ലോ നല്ലത്. എനിക്കിത് കുറച്ചും കൂടി നല്ലതായിട്ടാണ് തോന്നി. അപ്പോൾ ഇതിൽ ഈ ആപ്പിൽ വന്നിട്ട് അങ്ങനത്തെ 2 ഓപ്ഷനുണ്ട്. ട്രയൽ പ്രൊഡക്റ്റ്സ് ആദ്യം മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫുൾ സൈസ് പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാം. ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഫുൾ സൈസ് പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിൽ. എനിക്ക് ഓൾമോസ്റ്റ് ഇതിൽ ജെന്വൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ്, എനിക്ക് കുഴപ്പമില്ലാതായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്ത്. ഇനി 199 രൂപയ്ക്ക് ഇത് എങ്ങനെ നമുക്ക് മേടിക്കാം എന്നുള്ളത്. ഇപ്പോൾ ഈ 6 പോയിന്റ്സ് നമ്മൾ ബാഗിലിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ചിലർക്ക് ഇത് 199 രൂപ തന്നെ ആയിരിക്കില്ല, 200 something ഒക്കെ നമുക്ക് റേറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. കൂപ്പൺ കോഡ് കിട്ടുമല്ലോ, അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ ആ 199 എന്നുള്ളൊരു എമൗണ്ട് വരും. അല്ലെങ്കിൽ വേറൊരു വേ എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തൊരു വേ ആണ്, ഫസ്റ്റ് നമ്മൾ കാർട്ടിൽ ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഞാൻ ഹോമിൽ പോയപ്പോൾ 6 ട്രയൽ പോയിന്റ്സും കൂടി എക്സ്ട്രാ കിട്ടുന്ന കണ്ടപ്പോൾ ഞാൻ അത് പോയി ആക്ടിവേറ്റ് ചെയ്തു. 12 പ്രൊഡക്ട്സ് എക്സ്ട്രാ മേടിക്കാൻ പറ്റും. ഓക്കെ, 6 ട്രയൽ പോയിന്റ്സും കൂടി എക്സ്ട്രാ കിട്ടുമെങ്കിലും നമ്മൾ 99 രൂപീസ് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ടോട്ടൽ എമൗണ്ട് വന്നിട്ട് ഒരു 298 രൂപീസ് എനിക്കായി. ഇത് ഈ ഒരു സംഭവം ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ആ 199 ആവും. അതായത് ഈ ഒരു 6 ട്രയൽ പോയിന്റ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 199 ആവാത്തവരുണ്ടല്ലോ, അവർക്ക് ഈ ഒരു സംഭവം
ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 199 ആവും. 199 രൂപയ്ക്ക് വാങ്ങാനുള്ള വേറൊരു വേ, അതായത് ഈ 6 extra 6 ട്രയൽ പോയിന്റ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 199 അത് ആക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക്. അതിൽ വ്യൂ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഉള്ള എല്ലാ ഗിഫ്റ്റ്സും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യുക, ദെൻ അത് പ്രൊസീഡ് കൊടുത്താൽ നമ്മുടെ ബാഗിലേക്ക് ആ ഗിഫ്റ്റും കൂടെ വരും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ, ഒരു രൂപ പോലും നമുക്ക് അതിൽ കൊടുക്കേണ്ടതായിട്ട് വരില്ല. അത് പലർക്കും അറിയില്ല, നമുക്ക് അതിൽ കിട്ടുന്ന ആ ഗിഫ്റ്റ് മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്ത് അത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. അതിൽ വ്യൂ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. പിന്നെ ഹോം സ്ക്രീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം കൂടി കാണാൻ പറ്റും, 0 trial points ഫ്രീ പ്രൊഡക്റ്റ്. അതിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് കിട്ടും കേട്ടോ. അതിന് നമ്മൾ വന്നിട്ട് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൽ 0 trial points എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 4-5 പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ബാഗിലേക്ക് വരും. അതിന് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. അതും കൂടെ 199 തന്നെ ആയിരിക്കും. അതായത് 6 products കൂടെ ഇത് ഒരെണ്ണം കൂടി ആകുമ്പോൾ 7 products ആവും. സെയിം റേറ്റ് തന്നെ ആയിരിക്കും. അതായത് ഇത് 0 trial points ആണല്ലോ. പിന്നെ നമ്മൾ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു 50 rupees എക്സ്ട്രാ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ആ സെയിം പ്രൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്പിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതിൽ എക്സ്ട്രാ 6 points ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ജെസ്റ്റാബ്സിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു 60 shades ലിപ്സ്റ്റിക്സ് ഉണ്ട്, മിനി ലിപ്സ്റ്റിക്സ് ആണ്. അത് യൂസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിലത്തെ വേറെ പ്രൊഡക്ട്സിനേക്കാളും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഞാൻ വലിയ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പോൾ എന്തായാലും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ 2nd സെറ്റ് സ്മിറ്റൻ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ പറയാനായിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് ഓർഡർ ചെയ്തതിൽ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മിസ്സിംഗ് ആണ്. അതായത് മാമ എർത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് മിസ്സിംഗ് ആണ്. അത് ഞാൻ എനിക്കല്ല, ബേബിക്ക് വേണ്ടി മേടിച്ചതാണ്. ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മിസ്സിംഗ് ആണ്. എനിക്ക് അതിൻ്റെ ഞാൻ അവൻ്റെ ഫേസ് ക്രീമും അവൻ്റെ ഫേസ് ക്രീമും വന്നിട്ട് ഞാൻ നോർമലി അവരുടെ ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന അതിൻ്റെ സാമ്പിൾ പ്രൊഡക്റ്റ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. ബട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇതിൽ കാണാനില്ല, മിസ്സിങ് ആണ്. ഞാൻ അവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്കൊരു പ്രൊഡക്റ്റ് ഇതിൽ മിസ്സിങ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉള്ളത് ഞാൻ കാര്യം ഉള്ള പോലെ പറയാണ്. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് ഓക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് ഇതിലുള്ളതൊക്കെ. അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രസ്റ്റ്ഫുള്ളി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സുകളാണ് ഇതിലെല്ലാതും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേഗം വരാം. വെയർക്കാണ് ഫാൻ ഇടാതെ ഞാൻ.